എല്ലാവരുടെയും പണി കളയോ ഈ ചാറ്റ് ജി പി ടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു സാങ്കേതിക വിദ്യ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ വലിയൊരു പ്രാധാന്യം നൽകുന്നുണ്ട്. അത് മാത്രമല്ല, പുതിയ കോണ്ടൻസ് എഴുതുന്നതിന്, ആർട്ടിക്കിൾസ് എഴുതുന്നതിന്, കണ്ടൻസ് പുതിയത് സെർച്ച് ചെയ്യുന്നതിന്, അങ്ങനെ തുടങ്ങി ഓരോ ആളുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ ചില ആളുകൾ കുറച്ച് സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യത്തിന് എടുക്കേണ്ടതുണ്ട്. ഇപ്പൊ സ്കൂൾ കുട്ടികൾക്ക് വരെ എഴുതേണ്ട അസൈൻമെന്റ്സ് ചാറ്റ് ജി പി ടി ആണ് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ പുതിയ തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്യണോ അതെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ ഈ ചാറ്റ് ജി പി ടി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 10 വർഷത്തിന് ശേഷം നമ്മളുടെ എല്ലാവരുടെയും ജോലി ചാറ്റ് ജി പി ടി പൂർണ്ണമായിട്ട് ഏറ്റെടുക്കും എന്നാണ് പല സർവേകളും പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടുകൂടിയിട്ട് 5 തൊഴിൽ മേഖലയിലുള്ള ആളുകൾ കുറച്ച് സീരിയസ് ആയിട്ട് ഈ വിഷയം എടുക്കേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ നോക്കാലേ. ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇറ്റ്സ് മീ ശ്രീത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്തിട്ടും റിസർച്ച് ചെയ്തിട്ടും ഒക്കെ ആയിരിക്കും അതിനെ കുറിച്ച് നമ്മൾ എഴുതുന്നതും അതിനെ കുറിച്ച് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം അല്ലേ. എന്നാൽ ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതോടുകൂടിയിട്ട് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത്തരം പുതിയ സാങ്കേതിക വിദ്യ വരുന്നതോടുകൂടി പല കമ്പനികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ എല്ലാം പണി പതിയെ പോകോ എന്നുള്ളത് നമുക്ക് കാര്യമായിട്ടൊന്ന് നോക്കേണ്ടതുണ്ട്. ഓരോ കമ്പനിയിലും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരം സെർച്ച് ചെയ്യുന്ന ആളുകൾ. ഇനിയിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടിയിട്ട് ഇവരെ എല്ലാം പതിയെ നീക്കും എന്നുള്ള കാര്യവും ചില ചർച്ചാവിഷയങ്ങളായിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ട് അനുസരിച്ച് 10 വർഷത്തിനുള്ളിൽ US %47 പേരുടെ ജോലി AI റീപ്ലേസ്മെന്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. വികസ്വര രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലും ഏറെക്കുറെ ഇതേ അവസ്ഥയാകുമെന്നാണ് കരുതുന്നത്. വൈറ്റ് കോളർ ഓഫീസ് ജോലികളാണ് AI കാരണം ഭീഷണിയിലായിട്ടിരിക്കുന്നത്. ചാറ്റ് ജി പി ടി പോലുള്ള ഒരു AI ലോകത്തെ 30 കോടി ജോലികൾ റീപ്ലേസ്മെന്റ് ചെയ്യാനാകുമെന്ന് പറയുന്നു. 30 കോടി പേരുടെ ജോലി എന്ന് പറയുമ്പോൾ ആകെ തൊഴിലാളികളുടെ 18% നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ഈ പറയുന്ന 5 ജോലിയുള്ള ആളുകളാണ് ഭീഷണിയിലാകുന്നത്. 1st ടെക്നോളജി ഉപയോഗത്തിലുള്ള ജോലികൾ, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അങ്ങനെ തുടങ്ങിയുള്ള ജോലികളുള്ള ആളുകളെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ചാറ്റ് ജി പി ടി കൃത്യമായിട്ടും ഏത് കാര്യം നമ്മൾ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അവരെന്തൊരു പ്രോഗ്രാമാണോ കൊടുത്തത് ആ പ്രോഗ്രാമിന് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കെന്നറിയാം ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ പുതിയൊരു ജോലി ലഭിക്കും എന്നുള്ള ഒരു ആവേശത്തിലായിരിക്കും ഇത്തരം കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്ത് വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസത്തിലും അവർ പലതരത്തിലുള്ള ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. ഇനി 2nd വരുന്നത് മീഡിയ, ജേർണലിസം, അഡ്വർടൈസിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 3 മേഖലയാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ജേർണലിസം കോഴ്സ് എടുക്കുന്ന ഒരു വ്യക്തി, ഓരോ ആളുകൾക്കും പല പല കാരണങ്ങളായിരിക്കും ജേർണലിസം എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള കാരണം. ചില ആളുകൾക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഇഷ്ടമായിരിക്കും. ചില ആളുകൾക്ക് പ്രസന്റേഷൻ സ്കില്ല് ഉള്ളതുകൊണ്ടായിരിക്കും എടുക്കുന്നത്. ചില ആളുകളാണെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള നിലയ്ക്കും നമ്മളുടെ ജേർണലിസം കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസന്റേഷൻ സ്കില്ല്, ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പല മീഡിയാസും അല്ലെങ്കിൽ പല ന്യൂസ് ചാനൽസും ഇന്ന് ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ടുള്ള പ്രസന്റേഷനിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ വെച്ചിട്ടുള്ള ഒരു പ്രസന്റേഷൻ വരുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജേർണലിസം എന്ന് പറയുന്ന ഈ ഒരു മേഖല ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതിനനുസരിച്ചിട്ട് അതിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് ആണ്. ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പല തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടല്ലേ. നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പുതിയൊരു ലോകത്തേക്ക് എത്തിയ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയാസ് വഴിയും അതുപോലെ പല പല വെബ് പേജ് വഴിയും എല്ലാ അഡ്വർടൈസ്മെന്റ്സുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പണ്ട് കാലത്തെല്ലാം നമ്മൾ പേപ്പറായിരുന്നു, നമ്മൾ മാഗസീൻസ് അതുപോലെ ന്യൂസ് പേപ്പറുകൾ ഇവയിലൊക്കെ ആയിരുന്നു നമ്മൾ കൂടുതലായിട്ട് അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഓൺലൈൻ ആയിട്ട് വരെ മാറിയിട്ടുണ്ട്. ആദ്യകാലത്ത് വായിക്കാനുള്ള ഇഷ്ടപ്പെടുന്ന
ഇഷ്ടപ്പെടുന്ന ആളുകൾ പുസ്തകങ്ങൾ വായിക്കായിരുന്നു. എന്നാൽ നമ്മുടെ ലോകം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഓൺലൈൻ ആയിട്ട് അത് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല പുസ്തകങ്ങളും അല്ലെങ്കിൽ പല മാഗസിൻസും ഇന്ന് നമ്മൾ വായിക്കുന്നത് ഓൺലൈൻ ആയിട്ടായിരിക്കും. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു AI ലോകത്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ലോകം. അപ്പം അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പോലും നിശ്ചയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിലുള്ള ആളുകളും കുറച്ച് കാര്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് നമ്മുടെ ലൈഫിൽ എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി കോണ്ടന്റ് റൈറ്റിംഗ് ആണ്. എഴുത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അപ്പൊ ഈ എഴുത്തിന് ഓരോ ആളുകളുടെ മെന്റാലിറ്റിയും പലതായിരിക്കും. ഞാൻ എഴുതുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ തൊട്ടടുത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടി എഴുതുന്നത്. ഓരോ ആളുകൾക്കും റൈറ്റിംഗ്സിൽ പല സ്കില്ലുകൾ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ആർട്ടിക്കിൾസ് എഴുതാനായിരിക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക, എന്നാൽ ചില ആളുകൾക്ക് കഥയോ കവിതയോ അങ്ങനെ തുടങ്ങിയതായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ AI എന്ത് പറഞ്ഞാലും അത് കൃത്യമായിട്ട് നമുക്ക് എഴുതി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഴുത്തെന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് ഇനി വരുന്ന കാലഘട്ടത്തിൽ എത്ര ഇമ്പോർട്ടൻസ് വരും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ AIയോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ആ കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് ആ AI നമുക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു സർവേ പോലെയാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എല്ലാ ഡീറ്റെയിൽസും AI നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൺ റൈറ്റിംഗ്സിന് ഇനി എത്രത്തോളം പ്രാധാന്യം ലഭിക്കും എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തേത് ലീഗൽ ജോലികളാണ്. ലോ അസിസ്റ്റന്റുകൾ അതുപോലെ പാരാലീഗൽ ഇത്തരത്തിലുള്ള ജോലിയുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നാലാമത്തേതാണ് മാർക്കറ്റിംഗ് റിസർച്ച് അനലിസ്റ്റ് ആണ്. മാർക്കറ്റിംഗ് മേഖലയിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. ഡാറ്റാസ് കളക്ട് ചെയ്യുക, അതുപോലെ കോളിംഗ് ചെയ്യുക, അങ്ങനെ തുടങ്ങി പല ആളുകളും പല കൺട്രികളിൽ പോയിട്ട് MBA എല്ലാം പഠിച്ചു വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പഠനത്തിന് നമ്മൾ പോകുന്ന സമയത്തും നമ്മുടെ ലോകത്ത് പുതിയ സാങ്കേതിക വിദ്യ വരുന്നതിനനുസരിച്ച് ഇനി എന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അഞ്ചാമത്തേത് ഫിനാൻസ് ആൻഡ് ട്രേഡിംഗ് ജോലികളാണ്. ഇത്തരം ജോലി ചെയ്യുന്ന ആളുകളും ഇത്തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടിയിട്ട് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാനീ പറയുന്നത് കേട്ടിട്ട് നമ്മളുടെ ജോലിയെല്ലാം പെട്ടെന്ന് പോകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വിദഗ്ധരുടെ ഒരു അഭിപ്രായത്തിൽ നമ്മളുടെ ജോലിയൊന്നും പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ കഴിയുന്നൊന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ടതില്ല. പക്ഷേ ഇനി വരുന്ന തലമുറ ഉണ്ടാവുമല്ലോ, 10-20 വർഷം കഴിയുന്നതിനനുസരിച്ച് പല മാറ്റങ്ങളും നമ്മളുടെ ഓരോ ആളുകളുടെയും ജീവിതത്തിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പണ്ടത്തെ ഒരു ജനറേഷനും ഇപ്പോഴുള്ള ഒരു ജനറേഷനും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യകാലങ്ങളിൽ നമ്മൾ മാഗസീൻസ് അതുപോലെ പത്രങ്ങളെല്ലാം ആയിരുന്നു കൂടുതൽ ഇൻഫോർമേഷൻസ് എല്ലാം അറിയുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് എന്താണ് കൂടുതൽ ചെയ്യുന്നത്? നമ്മുടെ മൊബൈൽ ഫോണായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വാർത്തകൾ കേൾക്കാനായിക്കോട്ടെ, പത്രങ്ങളായിക്കോട്ടെ, പത്രങ്ങൾ വരെ നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ഇപ്പോൾ റീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് പല മാറ്റങ്ങളും നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ലോകത്തും വരുമെന്നതിന് ഉദാഹരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും അത് മാറിക്കൊണ്ടേയിരിക്കും. ChatGPT എന്ന് പറയുന്ന ഈ ഒരു സാങ്കേതിക വിദ്യ മനുഷ്യന് പകരമാകുമോ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യന് പകരമായിട്ട് മനുഷ്യന് ചെയ്യുന്നതിനേക്കാളും എക്സ്ട്രീം ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തരും അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്തും അത് ഉപയോഗിക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഫ്രീഡം ആപ്പിൽ 399 രൂപയ്ക്ക് ലൈഫ് ടൈം കോഴ്സുകളുണ്ട്. ഫാമിംഗ്, ബിസിനസ്, ഫിനാൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കോഴ്സുകളുണ്ട്. ഇനിയിപ്പോൾ ഒരു ബിസിനസ്സാണ് നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് എങ്ങനെ തുടങ്ങണം, അതിലെങ്ങനെ സക്സസ് ആവാം, അതിന് ഇൻവെസ്റ്റ്മെൻ്റ് എങ്ങനെയാണ്, ഇത് തുടങ്ങി വിജയിച്ച ആളുകൾ ആരൊക്കെയാണ്, അങ്ങനെ തുടങ്ങി കൃത്യമായിട്ട് നിങ്ങൾക്ക് കോഴ്സുകൾ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയിട്ട് നമ്മളുടെ ഫ്രീഡം ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫാമിംഗ് ആണെന്നുണ്ടെങ്കിലും ഫാമിങ്ങിനെ കുറിച്ച് ഒരു കോഴ്സിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Oh, oh, oh.